ദൈവത്തിൻ്റെ മഹത്വം നിറയും വാഗ്ദാന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും വാഗ്ദാന പേടകം. ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. പഴയ നിയമത്തിലണയും അഭിഷേക വാഗ്ദാനത്തിൻ പേടകം, അഹറോന്റെ പൂത്തവടിയും മരുവിലെ ആകാശമന്നയും. ദൈവത്തിൻ്റെ ഉടമ്പടി നിറയും വാഗ്ദാനത്തിൻ പേടകം, സാന്നിധ്യം കവിഞ്ഞു നിൽക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. പുതിയ നിയമത്തിൽ എഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം, ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാനണയാമൊരു മനമാ. പുതിയ നിയമത്തിൽ എഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം, ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാനണയാമൊരു മനമാ. തിരുവചനത്തിനു മാംസം നൽകിയ മാതാവല്ലോ മറിയം, മക്കൾക്കേകിയ വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. ദൈവത്തിൻ്റെ മഹത്വം നിറയും വാഗ്ദാന പേടകം, ദൈവജനത്തിനു നേർവഴി കാട്ടും വാഗ്ദാന പേടകം. ഇസ്രായേലിന് ദൈവമൊരുക്കും വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം, വാഗ്ദാന പേടകം. ഈശോ പ്രത്യേകമായി സ്നേഹിച്ച ശിഷ്യനായിരുന്നു വിശുദ്ധ യോഹന്നാൻ, ഈശോയുടെ വത്സല ശിഷ്യൻ, പ്രേഷ്ഠ ശിഷ്യൻ. ഇങ്ങനെയാണ് വചനത്തിൽ കാണുക, ദ ഡിസൈപ്പിൾ ഹും ജീസസ് ലവ്ഡ്, ഈശോ സ്നേഹിച്ച ശിഷ്യൻ. സഭാപിതാക്കന്മാരും വിശുദ്ധരുമൊക്കെ പല കാരണങ്ങൾ ഈശോയുടെ പ്രത്യേകമായ സ്നേഹത്തിന് കാണിച്ചു തരുന്നുണ്ട്. അത് വിശുദ്ധ യോഹന്നാൻ്റെ വ്യക്തിത്വത്തിലെ സവിശേഷതകളാണ് ഈശോയുടെ ഈ പ്രത്യേക സ്നേഹത്തിന് കാരണമായത്. വിശുദ്ധ ഓസ്റ്റിൻ അദ്ദേഹം വിശുദ്ധ യോഹന്നാനെക്കുറിച്ച് പഠിപ്പിക്കുന്ന രണ്ട് മൂന്ന് സവിശേഷതകൾ ഈ പ്രത്യേക സ്നേഹത്തിന് കാരണമായിട്ട് വിശുദ്ധൻ കാണിച്ചു തരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം ഇതാണ്, വിശുദ്ധ യോഹന്നാന് ഈശോയോടുണ്ടായിരുന്ന ഡൗട്ട്ലെസ് ലവ്, സംശയമില്ലാത്ത വളരെ ആഴത്തിലുള്ള സ്നേഹം. ഈശോയുടെ അത്രയധികം സ്നേഹമായിരുന്നു വിശുദ്ധ യോഹന്നാൻ സ്ലീഹായ്ക്ക്. ഈശോയുടെ വശത്തിൽ ചാരിക്കിടന്നുകൊണ്ട് ഈശോയോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്ന, എപ്പോഴും കൂടെ ആയിരുന്ന, ഒട്ടിച്ചേർന്നിരുന്ന വിശുദ്ധ യോഹന്നാനെ വിശുദ്ധ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഏറ്റവും ആദ്യത്തെ കാരണം അതാണ്, ഡൗട്ട്ലെസ് ലവ്, ഈശോയോടുള്ള വളരെ അടുത്ത, ഒട്ടും സംശയമില്ലാത്ത അത്ര ആഴത്തിലുള്ള സ്നേഹബന്ധം. രണ്ടാമത് വിശുദ്ധ ഓസ്റ്റിൻ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിവരണത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്. രണ്ടാമത്തെ കാരണം, ഈശോയുടെ വ്യക്തിത്വത്തിലെ അതേ സവിശേഷതകൾ വിശുദ്ധ യോഹന്നാനിലും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ വിനീതമായ ഒരു മനസ്ഥിതി, അദ്ദേഹത്തിൻ്റെ മീക്ക്നെസ്, അതുപോലെ പ്രശാന്തമായ ശാന്തശീലതയുള്ള ഒരു പ്രകൃതം, അദ്ദേഹത്തിൻ്റെ വിനീത ഹൃദയവും ശാന്തശീലമായ ഒരു പ്രകൃതവും ഈശോയ്ക്ക് പ്രത്യേക ഇഷ്ടമായിരുന്ന ഒരു ക്വാളിറ്റി ആയിരുന്നു. അതുപോലെ ഏറ്റവും പ്രധാനമായിട്ട് ഈശോയ്ക്ക് എന്തുകൊണ്ട് പ്രത്യേക ഇഷ്ടമുണ്ടായിരുന്നു ചോദിച്ചാൽ, വലിയൊരു കാരണമായിട്ട് പറയുന്നത്
വിശുദ്ധ യോഹന്നാൻ്റെ വെർജിനൽ പ്യൂരിറ്റി, ബ്രഹ്മചര്യം എന്ന പുണ്യം, ചേസ്റ്റിറ്റി, ആ ശുദ്ധത എന്ന പുണ്യം അന്യൂന്യം കാത്തു സൂക്ഷിച്ച വിശുദ്ധനായിരുന്നു വിശുദ്ധ യോഹന്നാൻ. അദ്ദേഹത്തിൻ്റെ ഈ വെർജിനൽ പ്യൂരിറ്റി ഏറ്റവും വലിയൊരു ക്വാളിറ്റിയായിട്ട് സഭാപിതാക്കന്മാരും വിശുദ്ധരൊക്കെ എടുത്തു കാട്ടുന്നുണ്ട്. ഇത്രയൊക്കെ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഈശോ പ്രത്യേകമായ ഒരു സ്നേഹം വിശുദ്ധ യോഹന്നാനോട്, പ്രത്യേകമായ ഒരു വാത്സല്യം വിശുദ്ധ യോഹന്നാനോട് കാണിച്ചിരുന്നു. അപ്പോസ്തലനായ യോഹന്നാൻ സത്യത്തിൽ 12 പേരിൽ ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ആരെയാണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ യോഹന്നാനിലാണ് നമ്മൾ അന്വേഷണം ചെന്ന് നിൽക്കുന്നത്. ഈശോ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മനുഷ്യനാണ് യോഹന്നാൻ. അതുകൊണ്ട് തന്നെ യോഹന്നാൻ ഈശോയെ തൻ്റെ ഹൃദയം പറിച്ചുകൊടുത്ത് തൻ്റെ സ്നേഹം അല്ലെങ്കിൽ തൻ്റെ ഹൃദയം ഈശോയുടെ തിരുഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുകയാണ്. ആർക്കും വേർപിരിക്കാനാകാത്ത ഒരു സ്നേഹബന്ധം യോഹന്നാനും 12 അപ്പോസ്തലന്മാരിലെ ഒരുവനായ യോഹന്നാനും ഈശോയും തമ്മിൽ അഭേദ്യമായിട്ട് തുടരുന്നുണ്ട്. ഒരുപക്ഷേ യോഹന്നാൻ്റെ നിഷ്കളങ്കത, പ്രായക്കുറവ്, അദ്ദേഹത്തിൻ്റെ താല്പര്യം, അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ സ്നേഹം, ഇതൊക്കെ ഈശോയെ ഒരുപാട് ആകർഷിച്ചു കാണും. ഒരു നല്ല ഗ്രന്ഥകാരൻ കൂടിയാണ് വിശുദ്ധ യോഹന്നാൻ. പുതിയ നിയമത്തിലെ സുവിശേഷങ്ങൾ മനോഹരമായി അദ്ദേഹം രചിക്കുന്നുണ്ട്. 3 ലേഖനങ്ങൾ അദ്ദേഹം രചിക്കുന്നുണ്ട്. ബൈബിൾ അവസാനിപ്പിക്കുന്ന അതിൻ്റെ അവസാന പുസ്തകമായ വെളിപാട് ഗ്രന്ഥവും യോഹന്നാൻ തന്നെയാണ് എഴുതുന്നത്. സുവിശേഷത്തിൽ അദ്ദേഹം ആരംഭിക്കുന്നത് തന്നെ ആരെയും ആത്മാവിൽ ജ്വലിപ്പിക്കുന്ന വചനത്തോടുകൂടിയാണ്. 1 യോഹന്നാൻ്റെ സുവിശേഷം 1:1 ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. സത്യത്തിൽ ഈ വചനം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1:1 വരേണ്ടതല്ലേ എന്ന് നമ്മൾ സംശയിച്ചു പോകും. കാരണം ഒറ്റ നോട്ടത്തിൽ വചനത്തിനും ദൈവത്തിനും ഹൃദ്യമായൊരു നിർവചനം പരിശുദ്ധാത്മാവ് ഈ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനിലൂടെ നൽകുകയാണ്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവത്തോട് കൂടിയായിരുന്നു എന്നുള്ള മനോഹരമായൊരു വെളിപ്പെടുത്തൽ പരിശുദ്ധാത്മാവ് ഈ അപ്പോസ്തലനിലൂടെയാണ് നൽകുന്നത്. അതുപോലെ തന്നെ ഈശോയുടെ സ്നേഹവും ഈശോയുടെ കണ്ണുനീരുമെല്ലാം കണ്ട മനുഷ്യനാണ് യോഹന്നാൻ. എത്രമാത്രം ഈശോയ്ക്ക് സ്നേഹമുണ്ടെന്ന് 12 അപ്പോസ്തലന്മാരിലും വെച്ച് ഏറ്റവും കൂടുതൽ കണ്ട മനുഷ്യൻ യോഹന്നാൻ തന്നെയാണ്. എപ്പോഴും അവിടുന്ന് തന്നോടുകൂടെ ചേർത്തിരുന്ന 12 അപ്പോസ്തലന്മാരിൽ തന്നെയുള്ള മറ്റൊരു കോർ ഗ്രൂപ്പായ 3 പേരിൽ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ ഇവരിൽ ഒരാളായിട്ട് യോഹന്നാൻ എപ്പോഴും മാറുന്നുണ്ട്. ഈശോയുടെ പ്രധാനപ്പെട്ട ജീവിതത്തിൻ്റെ ഗതിവിഗതികളിലെല്ലാം ഈ 3 പേരോടും ചേർന്നിട്ടാണ് ഈശോ ഇരിക്കുന്നത്. അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഇത്രയധികം സ്നേഹത്തിൻ്റെ പ്രവാചകനായി യോഹന്നാൻ മാറുന്നത്? അതിൻ്റെ ഒരു കാരണമേ ഉള്ളൂ, മറ്റ് 11 പേരും ഇല്ലാത്ത കുരിശിൻ ചുവട്ടിൽ അപ്പോസ്തലന്മാരുടെ പ്രതിനിധിയായിട്ട് യോഹന്നാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ അർത്ഥം കുരിശിൽ കിടന്നുകൊണ്ട് മുഖമായ ഭാഷയിൽ അന്ത്യയാത്ര പറയുന്ന മിശിഹാ തമ്പുരാനെ, അവൻ്റെ പീഡയുടെ ആരംഭം മുതൽ അവൻ്റെ ജീവൻ വെടിയുന്ന രംഗം വരെയും ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് ആ സ്നേഹം കണ്ട മനുഷ്യനാണ് യോഹന്നാൻ. അതുകൊണ്ട് പുറത്തേക്കിറങ്ങി അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ഇതുതന്നെയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും അവൻ്റെ കണ്ണുനീരിനെക്കുറിച്ചുമാണ് യോഹന്നാൻ പറഞ്ഞത്. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യം തന്നെ യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്, 11:35. യേശു കണ്ണുനീർ പൊഴിച്ചു. മറ്റൊരു സുവിശേഷങ്ങളിലും കണ്ണുനീർ പൊഴിക്കുന്ന ഈശോയെ നമുക്ക് കാണാൻ കഴിയുന്നില്ല, യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്. കൃത്യമായി യോഹന്നാൻ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ലാസറിൻ്റെ കല്ലറയിൽ വെച്ച് സഹോദരിമാരുടെ ഹൃദയം തകർന്ന നിലവിളി കണ്ടുകൊണ്ട്, തൻ്റെ സ്നേഹിതനായ ലാസർ മരിച്ചത് കണ്ട്, ആ ശവക്കല്ലറയിൽ നിന്നുകൊണ്ട് ഈശോ പൊഴിക്കുന്ന കണ്ണുനീര്. അതുപോലെ തന്നെ യോഹന്നാൻ പുറത്തേക്കിറങ്ങി ജനത്തോട് മുഴുവൻ പറഞ്ഞത്, ലോകത്തോട് മുഴുവൻ പറഞ്ഞത്, തൻ്റെ ഗ്രന്ഥത്തിൽ മുഴുവൻ രേഖപ്പെടുത്തിയത് ഇതുമാത്രമാണ്: ദൈവം സ്നേഹമാകുന്നു, ദൈവം സ്നേഹമാകുന്നു, മറ്റൊന്നും
യോഹന്നാന് ഈശോയെക്കുറിച്ച് പറയാനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തോട് ആരൊക്കെ സുവിശേഷത്തിൻ്റെ നിർവചനങ്ങൾ ചോദിച്ചോ, ആരെയൊക്കെ അദ്ദേഹം പരിചയപ്പെട്ടോ, അവർക്കൊക്കെ സുവിശേഷത്തിൻ്റെ ഈ മർമ്മം മാത്രമേ അദ്ദേഹം ആദ്യം കൊടുത്തുള്ളൂ. ഗോഡ് ഈസ് ലവ്, ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്, ദൈവം സ്നേഹമാണ്. വിശുദ്ധ യോഹന്നാൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സംഭാവന, ഏറ്റവും വലിയ സാക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിനെ അതിൻ്റെ പൂർണ്ണതയിൽ നമുക്ക് വെളിപ്പെടുത്തി തന്നു എന്നതാണ്. പരിശുദ്ധാത്മാവ് വിശുദ്ധ യോഹന്നാനിലൂടെ ജീവൻ്റെ വചനം നമുക്ക് എഴുതി തന്നു. അദ്ദേഹത്തിൻ്റെ സുവിശേഷം, 3 ലേഖനങ്ങൾ, വെളിപാടിൻ്റെ പുസ്തകം എന്നിവയിലൂടെ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരികയാണ്. വിശുദ്ധ യോഹന്നാൻ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം വ്യക്തമായിട്ട് അതിൻ്റെ എല്ലാ സവിശേഷതകളോടും കൂടെ നമുക്ക് മനസ്സിലാക്കി തരികയും ഈശോയുടെ രക്ഷാകര രഹസ്യത്തിൻ്റെ അതിൻ്റെ ലക്ഷ്യവും അതിൻ്റെ പൂർത്തീകരണവും അതിൻ്റെ എല്ലാ അർത്ഥങ്ങളും വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ചൂഴ്ന്നിറങ്ങി നമുക്ക് മനസ്സിലാക്കി തരികയും അവനിൽ വിശ്വസിക്കുക നിമിത്തം അവനിൽ വിശ്വസിച്ചുകൊണ്ട് നിത്യജീവൻ പ്രാപിക്കാനായിട്ടുള്ള വലിയ ആഹ്വാനം വിശുദ്ധ യോഹന്നാൻ നമുക്ക് നൽകുകയാണ് അദ്ദേഹത്തിൻ്റെ സുവിശേഷങ്ങളിലൂടെ ചെയ്യുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ ഏറ്റവും വലിയ സംഭാവന, ഏറ്റവും വലിയ സാക്ഷ്യം, നമുക്കുള്ള ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ, യേശു ക്രിസ്തുവിനെ അതിൻ്റെ പൂർണ്ണതയോടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് വിശുദ്ധ യോഹന്നാനിലൂടെ ജീവൻ്റെ വചനം നമുക്ക് നൽകി. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം, അദ്ദേഹത്തിൻ്റെ 3 ലേഖനങ്ങൾ, ദ ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപാടിൻ്റെ പുസ്തകം എന്നിവയിലൂടെ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെയും യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തെയും വളരെ സ്പഷ്ടമായിട്ട് നമുക്ക് വ്യക്തമാക്കി തരികയാണ് വിശുദ്ധ യോഹന്നാൻ ചെയ്യുന്നത്. വിശുദ്ധ യോഹന്നാൻ ആഗ്രഹിക്കുന്ന കാര്യവും അതുതന്നെയാണ്. ഈശോയിലൂടെ പൂർത്തിയാകുന്ന രക്ഷാകര രഹസ്യം മനസ്സിലാക്കി, ഈശോയിലുള്ള വിശ്വാസം വഴി ഈശോയുടെ എല്ലാ സവിശേഷതകളോടും കൂടി മനസ്സിലാക്കി, അവിടത്തിലുള്ള വിശ്വാസം വഴി നിത്യജീവൻ പ്രാപിക്കാനായിട്ടുള്ള ഒരു ആഹ്വാനമാണ് വിശുദ്ധ യോഹന്നാൻ നമുക്കെല്ലാവർക്കും നൽകുന്നത്. വിശുദ്ധ യോഹന്നാൻ ഇതിൻ്റെയൊക്കെ ഒരു സമ്മറി പോലെ സുവിശേഷത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 20:31. വിശുദ്ധ യോഹന്നാൻ പറയാണ്, ഇവ തന്നെയും എഴുതപ്പെട്ടത് എല്ലാവരും യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനും, യേശു ക്രിസ്തു ദൈവപുത്രനാണ് എന്ന് വിശ്വസിച്ച് ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിനും അവനിലുള്ള വിശ്വാസം നിമിത്തം നിത്യജീവൻ പ്രാപിക്കേണ്ടതിനുമാണ് എന്ന് വിശുദ്ധ യോഹന്നാൻ സ്പഷ്ടമായിട്ട് പറയുന്നത്. ഈശോയിലുള്ള വിശ്വാസം, ദൈവപുത്രനായ ദൈവം തന്നെയായ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി എല്ലാവരും നിത്യജീവൻ പ്രാപിക്കണം എന്ന ലക്ഷ്യം, എന്ന ആഗ്രഹം വിശുദ്ധ യോഹന്നാൻ വചനത്തിൽ വ്യക്തമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിലും ലേഖനത്തിലും വെളിപാട് പുസ്തകത്തിലൊക്കെ നമ്മൾ വലിയ ദൈവിക സത്യങ്ങൾ വിശുദ്ധ യോഹന്നാൻ പരിചയപ്പെടുത്തുന്നുണ്ട്. യോഹന്നാൻ തൻ്റെ 3 ലേഖനങ്ങൾ ആരംഭിക്കുമ്പോഴും ഒത്തിരി ആത്മാവിൽ ജ്വലിക്കുന്ന വാക്കുകളോടെയാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ ആരംഭിക്കുന്നത്, വചനം ആരംഭിക്കുന്നത്. 1 യോഹന്നാൻ 1:1 വാക്യങ്ങൾ തന്നെ നമ്മെ കുരുതിരിപ്പിക്കുന്നതാണ്. ദൈവസ്നേഹത്തിൽ കുളിച്ചു നിൽക്കുന്ന ഒരു മനുഷ്യൻ കുരിശിലെ സ്നേഹം മുഴുവൻ കണ്ട് അതിന് ദൃക്സാക്ഷിയായി തീർന്ന ഒരു മനുഷ്യൻ്റെ വിവരണം. ഇങ്ങനെയാണ് യോഹന്നാൻ തുടങ്ങുന്നത്, ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതും സൂക്ഷിച്ചു വീക്ഷിച്ചതും കൈകൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവൻ്റെ വചനത്തെ ഞങ്ങൾ അറിയിക്കുന്നു. ജീവൻ വെളിപ്പെട്ടു, ഞങ്ങൾ അതിന് സാക്ഷികളാണ്. എപ്പോഴും അദ്ദേഹം ഈ ദൈവസ്നേഹത്തിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് പറയാറുണ്ട്. ലേഖനത്തിൽ മുഴുവൻ, അദ്ദേഹത്തിൻ്റെ 1 ലേഖനത്തിൽ മുഴുവൻ ഈ സാക്ഷ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഞാനതിന് സാക്ഷിയാണ്, 3 സാക്ഷികളാണുള്ളത് എന്ന് അദ്ദേഹം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആത്മാവ്, ജലം, രക്തം, ഇങ്ങനെയുള്ള 3 സാക്ഷ്യങ്ങൾ ഉണ്ട് എന്നും ഈ 3 സാക്ഷ്യങ്ങളും അനുഭവിച്ച വ്യക്തിയാണ്, ആത്മാവിൽ നിറഞ്ഞ വ്യക്തിയാണ്, ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി മാമോദീസായിൽ നിറഞ്ഞ വ്യക്തിയാണ്, ഈശോയുള്ള സ്നേഹത്തെ പ്രതി അവിടുത്തെ തിരുരക്തത്താൽ കഴുകപ്പെട്ട വ്യക്തിയാണ് യോഹന്നാൻ. ഇതിനെയൊക്കെ സാക്ഷ്യമായി യോഹന്നാൻ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. പരിശുദ്ധ അമ്മയെ കത്തോലിക്കാ സഭ തിരുസഭാ റാണിയായി വണങ്ങുന്നതിനും ഒരു പ്രത്യേക സ്ഥാനം അവൾക്ക് സഭയിൽ ലഭിക്കുന്നതിനും
യോഹന്നാൻ്റെ സുവിശേഷവും അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളും ഒരു വലിയ അളവ് വരെ സഹായിച്ചിട്ടുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ തന്നെ പരിശുദ്ധ അമ്മയുടെ സ്വർഗീയ മാധ്യസ്യം വെളിപ്പെടുത്തുന്ന കാനായിലെ കല്യാണ വിരുന്നിനെക്കുറിച്ച് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതാ നിൻ്റെ അമ്മയെന്ന് പറഞ്ഞ് കുരിശിൽ വെച്ച് ഈശോ യോഹന്നാന് സ്വന്തം അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുന്നതും യോഹന്നാൻ പരിശുദ്ധ മറിയത്തെ സ്വന്തം അമ്മയായി ഭവനത്തിൽ സ്വീകരിക്കുന്നതുമൊക്കെ കത്തോലിക്കാ സഭ വലിയ പ്രചോദനത്തോടെയാണ് കാണുന്നത്. അതുപോലെ തന്നെ താൻ ഉൾക്കൊണ്ട ദൈവസ്നേഹം, ബൈബിളിൻ്റെ താക്കോൽ വാക്യമേതെന്ന് ആര് ചോദിച്ചാലും നാം പറയുക യോഹന്നാൻ 3:16 അവനിൽ വിശ്വസിക്കുന്നത് ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം അത്രയ്ക്ക് ലോകത്തെ സ്നേഹിച്ചു. എല്ലാ വാക്കുകളിലും സ്നേഹം നിറച്ച മനുഷ്യനാണ് യോഹന്നാൻ. ലേഖനങ്ങൾ എഴുതുമ്പോഴും ഒക്കെ വളരെ ആവേശത്തോടെ പറയുന്നുണ്ട്, ഞാൻ ഈശോയെക്കുറിച്ച് എഴുതിയാൽ ഈ ലോകത്തിലെ ഒരു പുസ്തകത്തിനും അത് പൂർണ്ണമാക്കാൻ കഴിയില്ല, കടലാസും മഷിയും പര്യാപ്തമല്ല എന്ന് ലേഖനങ്ങൾ എഴുതുമ്പോഴെല്ലാം അദ്ദേഹം ആവർത്തിക്കുന്നുണ്ട്. ഈശോയുടെ കൂടെ ഒപ്പമായിരിക്കുവാൻ രക്തസാക്ഷിയാകാതെ രക്തസാക്ഷിത്വം വരിച്ച യോഹന്നാൻ ഒരു അമൂല്യ ശോഭയായി അപ്പോസ്തലന്മാരിൽ വിളങ്ങി നിൽക്കുകയാണ്. വെളിപാട് അദ്ദേഹം അവസാനിപ്പിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ വലിയ ഒരു ആത്മാവിൻ്റെ രോദനം വലിയൊരു പ്രാർത്ഥനയായിട്ട് മാറുന്നുണ്ട്. ആമേൻ കർത്താവായ യേശുവേ, വേഗം വരണമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈശോയുടെ സ്നേഹത്തിലും ഈശോയുടെ സാന്നിധ്യത്തിലും ഭൂമിയിലായിരുന്നപ്പോൾ അദ്ദേഹം നിറഞ്ഞതുപോലെ സ്വർഗത്തിലും ഈശോയുടെ കൂടെ നിറയുവാനുള്ള വാഞ്ചയിൽ പ്രാർത്ഥിച്ചുകൊണ്ടാണ് യോഹന്നാൻ വെളിപാട് അവസാനിപ്പിക്കുന്നത്. വിശുദ്ധ യോഹന്നാൻ്റെ ശിഷ്യനായിരുന്ന വിശുദ്ധ പോളികാർപ്പ് ആദിമസഭയിലെ മറ്റൊരു രക്തസാക്ഷി, അദ്ദേഹത്തെയും തിളച്ച എണ്ണയിലിട്ടാണ് മതപീഠകർ വധിക്കുന്നത്. വിശുദ്ധ പോളികാർപ്പ് യോഹന്നാനെക്കുറിച്ച് നൽകുന്ന സാക്ഷ്യമുണ്ട്, അവസാനം വരെ യേശുക്രിസ്തു എന്ന സത്യത്തെ ധീരതയോടെ പ്രഘോഷിച്ച വിശുദ്ധ യോഹന്നാൻ. ദൈവം സ്നേഹമാകുന്നു, ദൈവസ്നേഹത്തെ സ്നേഹത്തിൻ്റെ തീക്ഷ്ണതയിൽ നിന്ന് പ്രഘോഷിച്ച തൻ്റെ പിതാവിനെക്കുറിച്ച്, തൻ്റെ ആത്മീയ പിതാവിനെക്കുറിച്ച് വിശുദ്ധ പോളികാർപ്പും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. കത്തോലിക്ക തിരുസഭ 27-ാം തീയതി വിശുദ്ധ യോഹന്നാൻ്റെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുന്നു. തൻ്റെ മക്കൾക്ക് യേശുവിൻ്റെ ഇടവും ബലവുമുള്ള സ്ഥാനം തേടി വന്ന ഒരു മാതാപിതാക്കൾ യോഹന്നാൻ എന്ന ഇടിമുഴക്കത്തിൻ്റെ പുത്രൻ, യേശു ഏറ്റവും സ്നേഹിച്ച, യേശു അപ്പസ്തോലന്മാരിൽ തിരഞ്ഞെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിത്വം, എന്നാൽ യേശുവിൻ്റെ മാറിൽ ചാരിയപ്പോൾ ആ സ്നേഹം മാത്രം പ്രസംഗിച്ച വ്യക്തിത്വം, സഭയിൽ ഇന്ന് വരെയും ഉണ്ടായതും ഇനി ഉണ്ടാകുന്നതും സ്വർഗീയ രഹസ്യങ്ങളും യേശു വെളിപ്പെടുത്തിയ ശിഷ്യൻ, ക്രിസ്തു തൻ്റെ അമ്മയെ ഏൽപ്പിച്ച ശിഷ്യൻ, യേശുവിൻ്റെ നാമത്തിനായി ഡൊമീഷ്യൻ്റെ ക്രൂരമർദ്ദനത്തിന് തിളച്ച എണ്ണയ്ക്ക് പാത്രമായെങ്കിലും ജീവൻ നഷ്ടപ്പെടാതെ നാടുകടത്തപ്പെട്ട ശിഷ്യൻ, ഏകാന്തതയിൽ ഒറ്റപ്പെട്ടപ്പോൾ യേശു കൂടെ നിന്നു. പത്മോസ് ദ്വീപിൽ യോഹന്നാൻ്റെ കൂടെ യേശുവുമുണ്ടായിരുന്നു. യേശു പറഞ്ഞുകൊടുത്ത കാര്യങ്ങൾ രേഖപ്പെടുത്തി വെളിപാട് പുസ്തകം നമുക്ക് നൽകിയ യോഹന്നാൻ തൻ്റെ സുവിശേഷം മുഴുവൻ സ്നേഹം വാരിച്ചൊരിഞ്ഞ യോഹന്നാൻ ജെറുസലേമിൽ ക്രിസ്തുനാഥൻ്റെ സ്നേഹം പ്രസംഗിച്ചപ്പോൾ ആ സ്നേഹം ഏറ്റുവാങ്ങിയ ആയിരങ്ങൾ, സഭയുടെ വലിയ മുതൽക്കൂട്ടായി മാറിയ യോഹന്നാൻ, രക്തസാക്ഷിത്വം വരിക്കാത്ത ഒരേ ഒരു അപ്പസ്തോലൻ, തിളച്ച എണ്ണയ്ക്കോ ക്രൂരമർദ്ദനത്തിനോ യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെയും മാറ്റാൻ ഇടവരുത്താതിരിക്കട്ടെ. സഭയോട് ചേർന്ന് സഭയ്ക്ക് വേണ്ടി
യേശുവിൻ്റെ സ്നേഹം യോഹന്നാനെ പോലെ നമുക്ക് പകരാം. തിരുനാഥൻ്റെ പാദത്തെങ്കിൽ നമുക്കുമായിരിക്കാം. വാഗ്ദാനപീഠകം. സ്നേഹന്മാരെ മിശിഹായുടെ സ്നേഹിതരെ ശ്രീയാ.
നിയമത്തിലെഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാൻ അണയാം ഒരു മനമാ പുതിയ നിയമത്തിലെഴുതി ക്രിസ്തുവിൻ അനുപമ സുന്ദര വചനം ആ തിരുവചനം ശ്രവിച്ചു നീങ്ങാൻ അണയാം ഒരു മനമാ